ആരോഗ്യമുള്ള ലഹരി വിമുക്തമായ ഒരു തലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് BM ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ലഹരി വിരുദ്ധ ദിനത്തിൽ ബോധവൽക്കരണം നടത്തിയത്. തികച്ചും വ്യത്യസ്തമായ രീതിയിലായിരുന്നു ബോധവൽക്കരണം. വിദ്യാർത്ഥികൾ പൊതുജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെന്ന് ലഘുലേഖകൾ വിതരണം ചെയ്താണ് ബോധവൽക്കരണം നടത്തിയത്. കൗമാരക്കാർ മുതൽ പ്രായമായവർ വരെ ഇവരുടെ ബോധവൽക്കരണത്തിൽ പങ്കാളികളായി. 20 വിദ്യാർത്ഥികളാണ് ബോധവൽക്കരണം നടത്തിയത്. ഡെപ്യൂട്ടി ഹെഡ്മിസ്ട്രസ് ശാലിനി, സിന്ധു സൈമൺ, ബീന ഡേവിഡ്, ബിന്ദു ജേക്കബ്, സാജിമോൾ, വത്സല, PTA പ്രസിഡന്റ് പ്രമോദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്ന് ലോക ലഹരി വിരുദ്ധ ദിനമാണ്. അതിനോടനുബന്ധിച്ചിട്ടാണ് നമ്മുടെ BM സ്കൂളിലെ കുട്ടികളും ടീച്ചേഴ്സും ഇങ്ങനെ ഒരു പരിപാടി ആസൂത്രണം ചെയ്തത്. ജനങ്ങളിലേക്ക് ഇറങ്ങി നമ്മൾ സാധാരണ സ്കൂളിനുള്ളിൽ കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിന് അതിനപ്പുറം ജനങ്ങളിലേക്ക് ഇറങ്ങി അവരെ ബോധവൽക്കരിച്ചത് കൊണ്ട് മാത്രമേ എന്തെങ്കിലും നമുക്ക് അവരിൽ വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ കുട്ടികളെ ക്ലാസ്സൊന്നും പോയിട്ടില്ല, ഈ ഉച്ച സമയത്താണ് നമ്മൾ ഇതിനു വേണ്ടി തുടർന്നത്. അതിന് നമ്മൾ മറ്റുള്ള ടീച്ചേഴ്സും PTA വൈസ് പ്രസിഡന്റ് ഉണ്ട്, PTA എക്സിക്യൂട്ടീവ് ആൾക്കാരുണ്ട്. ഇതൊക്കെ നമ്മൾ അവരെല്ലാവരും കൂടെ ഒത്തൊരുമിച്ചിട്ടാണ് ഈ പ്രവർത്തനം നടത്തിയത്. ഇന്ന് June 26 രാജ്യാന്തര ലഹരി വിരുദ്ധ ദിനമാണ്. ഇന്ന് നാം ലഹരി വിരുദ്ധ ദിനമായതുകൊണ്ട് തന്നെ അതിനെ ബോധവൽക്കരിക്കാൻ ഞാനും എൻ്റെ കൂട്ടുകാരും അധ്യാപകരും ഇന്ന് പൊതുസ്ഥലങ്ങളിൽ ജനങ്ങളെ ബോധവൽക്കരിച്ചു. ലഹരിയുടെ മറ്റു ദൂഷ്യഫലങ്ങൾ നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. അത് ഒരാൾ അത് ലഹരിയിൽ അടിമപ്പെട്ടു പോവുകയാണെങ്കിൽ അത് അയാളുടെ കുടുംബത്തിനും സമൂഹത്തിനും ഒരു വലിയ സാമൂഹിക പ്രശ്നമായി ഉയരുകയാണ്. ലഹരിയുടെ പേരിൽ നിന്ന് കൗമാരവും യൗവനവും പല പ്രശ്നങ്ങളും അനുഭവിക്കുന്നു. കൂട്ടുകാരുടെ മുന്നിൽ ആളാകാനോ അല്ലെങ്കിൽ അവരുടെ അതിൻ്റെ രുചി അറിയാനോ മറ്റുമാണ് ഇന്ന് നമ്മുടെ കൗമാരക്കാർ അത് ഉപയോഗിച്ച് വരുന്നത്. അതിനെ തടയാനാണ് നാം ഇന്നൊരു ബോധവൽക്കരണം നടത്തിയത്. അതുമൂലം പലരെയും ഇത് സ്വാധീനിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് ഏറെയുള്ള വിശ്വാസമുണ്ട്.